ിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അര കപ്പ് കേടും, പിന്നെ 2 സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയില്, അത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മൈദ ഇടാം. അതിലോട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഒരു സൈഡിലോട്ട് ഇളക്കി കൊടുക്കാം. ഇത് പാല് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കണം. ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യാം. എല്ലായിടത്തും എണ്ണ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കും. പാത്രത്തിലോട്ട് എണ്ണ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലോട്ട് ആട്ടപ്പൊടി ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് പരത്താം. ഇനി നമുക്ക് ബാക്കിയുള്ളത് വേറെ പാത്രത്തിലോട്ട് നമുക്ക് നമ്മൾ ആ റെഡി ആക്കി വെച്ച അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിലുള്ള എയർ ബബിൾ ഒന്ന് പോകും. ഇനി നമുക്ക് അതിലോട്ട് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തില് ഞാൻ അടുപ്പ് വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. ഇത് 5 മിനിറ്റ് പീച്ചിച്ച് ചെയ്യണം. പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്ത സാധനം നമുക്ക് ഇതിലോ അതിൻ്റെ അകത്തൂടി വെക്കാം. വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇനി ഇത് 1/2 മണിക്കൂർ ഒന്ന് വേവിക്കണം. കേക്ക് ആയിട്ടുണ്ട്. ഇരിക്കുന്നില്ല. ഇത് നമുക്ക് ഇത് വാങ്ങി വെക്കാം. നമ്മുടെ കേക്ക് പാത്രത്തിൽ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ തണുപ്പാകാൻ വേണ്ടി വെക്കാം. കേക്ക് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും പിറന്നാൾ കേക്ക് നിങ്ങൾക്ക് വേണ്ടി മുറിക്കുവാണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ഇതുണ്ട്, ഞങ്ങളുടെ കേക്ക് നല്ല സോഫ്റ്റാ. ഇത് ഞങ്ങൾ കഴിച്ചു നോക്കുവാണേ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. ഇപ്പൊ മനസ്സിലായില്ലേ കേക്ക് ഉണ്ടാക്കാൻ ഈസിയാന്ന്. പ്രാവശ്യം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.